അനീസ് കലവറയുടെ ഓണം സീരീസിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്ന് ഏത്തപ്പഴം വെച്ചിട്ടൊരു പുളിശ്ശേരിയും കൂടെ തന്നെ കുമ്പളങ്ങ മോരുകറിയുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റാണ്, എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതൊന്നും നടുവേ മുറിച്ചതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിനി ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് വേവിച്ച് എടുക്കണം. അരക്കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കുമ്പളങ്ങ കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കീറിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതും നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഏത്തപ്പഴം വെച്ചത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമുളകും അര ടീസ്പൂൺ ജീരകവും ഒരു കപ്പ് തേങ്ങയും ചേർത്ത് നന്നായിട്ട് അരച്ച് ചേർക്കാം. ഇതിലേക്കിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയൊന്ന് വരണം. ആ ഒരു ടൈമിലേക്ക് നമുക്ക് തൈര് ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ തിള വരുമ്പോൾ നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളങ്ങ വേവിച്ചത് അതൊന്ന് ഉടച്ചു കൊടുത്തു. അതിലേക്ക് ആവശ്യമായ പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ 3 ടേബിൾ സ്പൂൺ, കുറച്ച് തൈരും കൂടെ യോജിപ്പിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ വേവിച്ചതിലേക്ക് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെള്ളം കൂടെ ചേർത്ത് അതും നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് മോര് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. മോര് തിളച്ചു പോകല്ല, ഒന്ന് തിളയൊന്ന് വരുന്ന ആ ഒരു ടൈമിൽ ഓഫ് ചെയ്യുക. ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് തളിച്ചാൽ മാത്രം മതി. 3 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.